നെയ്യാറ്റിൻകരയിൽ ദമ്പതികളുടെ മരണത്തിന് ഇടയാക്കിയ വിവാദ ഭൂമി വസന്ത വാങ്ങിയത് ചട്ടങ്ങളെ ലംഘിച്ചാണ് എന്ന് കണ്ടെത്തൽ. പട്ടയ ഭൂമി കൈമാറരുത് എന്ന ചട്ടം വസന്ത ലംഘിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഭൂമി പോക്കുവരവ് ചെയ്തതിൽ ദുരൂഹതയുണ്ടെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, വസന്ത ഈ വിവാദ ഭൂമി വാങ്ങിയത് ചട്ടങ്ങൾ മുഴുവൻ ലംഘിച്ചാണ് എന്ന ഒരു കണ്ടെത്തലിലാണോ ഇപ്പോൾ റവന്യൂ വകുപ്പുള്ളത്? നമുക്കറിയാം തിരുവനന്തപുരത്ത് നമ്മളെല്ലാം സത്യത്തിൽ നടുക്കിയ സംഭവമായിരുന്നു അത്. അതിനുശേഷമാണ് ഇപ്പോൾ വസന്ത ഭൂമി കൈവശപ്പെടുത്തിയത് നിയമാനുസൃതമാണോ എന്ന അന്വേഷണമൊക്കെ ഉണ്ടായത്. എന്താണ് റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്? ജില്ലാ കലക്ടർ എന്ത് തുടർ നടപടികളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്? ഗോപികൃഷ്ണ, റവന്യൂ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെയൊരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്, അതായത് ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ നെയ്യാറ്റിൻകരയിലെ വിവാദ ഭൂമി വസന്ത അത് ചട്ടലംഘനം നടത്തിയാണ് വാങ്ങിയത് എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് നിലവിലെ കണ്ടെത്തൽ. അതിൻപ്രകാരം പറയുന്നതനുസരിച്ച് പട്ടയഭൂമി കൈമാറ്റം അത് ചെയ്യുന്നതിലെ ചട്ടലംഘനം നടന്നു എന്നുള്ള കാര്യമാണ് റവന്യൂ വകുപ്പിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഈ കണ്ടെത്തൽ റിപ്പോർട്ടാണ് ഇപ്പോൾ കളക്ടർ ഒരു ശുപാർശ പ്രകാരം സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ഭൂമിയുടെ പോക്കുവരവും അതേപോലെ തന്നെ ഈ കരം തീർക്കലടക്കമുള്ള നടപടികളിൽ ചില ദുരൂഹതകളുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും ജില്ലാ കളക്ടർ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. ഈ പോലീസ് അന്വേഷണത്തിനാണ് കളക്ടർ ശുപാർശ ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ നേരത്തെ തഹസിൽദാർ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ അതിൽ പറഞ്ഞിരുന്നത് ഭൂമി പുറമ്പോക്കല്ല എന്നുള്ള കാര്യം കണ്ടെത്തുകയും തുടർന്നുള്ള കാര്യങ്ങൾ റവന്യൂ വകുപ്പാണ് അന്വേഷിക്കേണ്ടത് എന്നുള്ള കാര്യവും തഹസിൽദാർ പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ വകുപ്പ് വിശദമായ അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിലാണ് വസന്ത ഈ പട്ടയഭൂമി കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചട്ടലംഘനം നടത്തിയിട്ടുള്ളതായി ഈ റിപ്പോർട്ടിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഗോപികൃഷ്ണൻ.